ഞാൻ ബിഗ് ബോസ് കാണുന്ന ഒരു വ്യൂ പോയിന്റ് വെച്ച് നോക്കി എനിക്കൊന്ന് റിനോഷ് ഇപ്പോഴാണ് കയറി വന്നത്. ഇത്രയും നാള് പീസ് ബ്രോ എന്നൊക്കെ കളിച്ച് ചിന്തിച്ച് നടന്ന റിനോഷ് ഇപ്പോഴാണ്, ഇപ്പൊ ഗെയിംസ് എടുത്താലും റിനോഷ് കളിച്ചു തുടങ്ങി, സംസാരിച്ചു തുടങ്ങി. അപ്പം പുറകിലോട്ട് മാറി നിന്ന് റിനോഷ് ഇപ്പം ഒന്ന് മുമ്പിലോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് റിനോഷിനെ നമുക്ക് നമ്മൾ കണ്ടത്, ആസ് എ ഗെയിമർ നമ്മൾ റിനോഷിനെ ഇപ്പോഴാണ് കണ്ടു തുടങ്ങിയത്. അപ്പൊ റിനോഷ് ആയിരിക്കും മേബി അഖിലിന്റെ എതിരാളി. അണ്ണന്റെ ഒരു സ്പിരിറ്റും വാശിയോട് കൂടി അണ്ണൻ തന്നെ നിൽക്കും. ഈ ശോഭ ഒരു കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ചില നമുക്ക് ഫിസിക്കൽ ടാസ്കുകൾ വരുമ്പോഴത്തേക്ക് ശോഭയ്ക്ക് കഴിയില്ല എന്ന് വിചാരിക്കുന്ന സ്പേസിൽ പോലും ശോഭ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അത് കാണുമ്പോഴത്തേക്ക് ശോഭയുടെ ഒരു ഇഷ്ട കൂടുതലുണ്ടോ ലക്ഷ്മിക്ക്? ശോഭ ഞാൻ ഇപ്പം ആസ് ആൻ ഇൻഡിവിജ്വൽ ഒക്കെ ശോഭ ഭയങ്കര നല്ലവളാണ്. ആസ് ആൻ ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി വെച്ചൊക്കെ നോക്കുമ്പം വളരെ നല്ല രീതിയിലാണ്. പക്ഷെ ഒരു ഹ്യൂമാനിറ്റിക് മാനറിൽ പോകുമ്പം ഒരു ഇൻഹ്യൂമൻ ആയിട്ട് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഇൻ ദ കേസ് ഇപ്പം ശോഭയുടെ ഒരേ ഒരു ടാർഗറ്റ് ബിഗ് ബോസിൽ അഖിൽ മാറാറാൻ പോകുന്നു. എവിടെ അണ്ണന്റെ അടുത്തൂടെ പോലും പോകാത്ത വിഷയങ്ങളെ അഖിൽ മാറാറാണ് ഇതിന് കാരണം എന്ന് പറഞ്ഞ് ക്യാരക്ടറൈസ് ചെയ്ത് സംസാരിക്കുന്ന പലപ്പോഴും കണ്ടു. ഇപ്പം അടുത്ത സമയത്ത് ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്നെ ഒരുപാട് ഹേർട്ട് ചെയ്ത ഒരു കാര്യമാണ് അണ്ണൻ ഈ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പം തൈരിന്റെ വിഷയം എടുത്തിട്ടതും. പുള്ളിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂ ഓൾറെഡി ഉണ്ട്. ഇപ്പം ഭയങ്കര ഫുഡ് കോൺഷ്യസ് ഒക്കെയാണ് അണ്ണൻ. അപ്പം എല്ലാ രീതിയിലുള്ള ഫുഡൊന്നും അണ്ണന് കഴിക്കാൻ പറ്റില്ല. അപ്പം അതിൽ റിനോഷും ശിവചേട്ടനും സെറീനയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിനീഷയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്തതാണ് തൈരും ചോറും കൂട്ടി കഴിക്കാന്ന് വെച്ചാൽ. അപ്പം അതിൽ പോലും അപ്പം ശിവചേട്ടൻ അന്ന് തോന്നുന്നു പറഞ്ഞ് എക്സ്ട്രാ തൈര് കൊടുക്കുന്നുണ്ട് അഖിലിന് മാത്രം കഴിക്കാനായിട്ട്. അപ്പം അതിൽ പോലും ശോഭ കയറി ഇൻ്റർഫിയർ ചെയ്യുകയും ഒരു ഒരു ലഞ്ച് ടൈമിൽ പച്ചച്ചോറ് വാരി കഴിക്കുന്നതും നമ്മൾ കണ്ടു. അതൊക്കെ എന്നെ സംബന്ധിച്ച് അപ്പം എല്ലാവരും നിർബന്ധിക്കുമ്പോഴും ശോഭ അടുത്തിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ശോഭയുടെ ഒരു വാക്ക് ചിലപ്പം അണ്ണൻ തൈരൊക്കെ കൂട്ടി കഴിച്ചേനെ ആയിരിക്കും. അപ്പം അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. പിന്നെ ഫെയിലിയേഴ്സിനെ ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് തോന്നും. എല്ലായിടത്തും ജയിക്കണം, പിടിച്ച് ജയിക്കണം. ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയാൽ പോലും ആ വിഷമത്തിൽ ഇരിക്കും. പക്ഷെ ഇവര് തമ്മിലുള്ള സ്നേഹം നമുക്കൊക്കെ ഇടയ്ക്കൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരാൾക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ ഒരാൾ പോയി ചോദിക്കുന്നുണ്ട്, കൈ വയ്യെങ്കിൽ കൈ തിരുമ്മി കൊടുക്കുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നി പക്ഷെ മേക്കപ്പ് ചെയ്ത് വന്നപ്പോ ശോഭ അഖിലിനെ മേക്കപ്പ് ചെയ്യുന്നുണ്ട്, നല്ല രസമായിരുന്നില്ലേ? അത് വീട്ടിലും ചെയ്യാറുണ്ട്, എല്ലാ ടോപ്സ് ഒക്കെ എടുത്തിട്ടുണ്ട് നടക്കും. അതൊരു പൊതു മുടിയൊക്കെ വളർത്തിയിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു, നല്ല ലെങ്തി മുടിയൊക്കെ ആയിരുന്നു. ആ സമയത്ത് ഞങ്ങൾ മുടിയൊക്കെ കെട്ടിക്കൊടുക്കുമായിരുന്നു, മുടി പിന്നെ കൊടുക്കുമായിരുന്നു. അതൊക്കെ കഠോരനായിട്ടുള്ള ഈ മെയിൽ ഷോവനിസ്റ്റ് അങ്ങനെയൊന്നും അല്ല. അല്ലല്ല, ഈ മെയിൽ ഷോവനിസ്റ്റ് എന്തുകൊണ്ടാ ടാഗ് വന്നു പോലും അല്ല, ആശയപരമായ ചില പ്രശ്നങ്ങളുണ്ട്. അതിപ്പോ എനിക്ക് യോജിക്കാൻ പറ്റാത്ത ചില ഏരിയാസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിനകത്ത് കളിക്കുന്ന കാണുമ്പോ അഖിലിന്റെ ഉള്ളിലെ കുറെ ബിഗ് ബോസ് എന്ന് പറയുന്നൊരു വീടായിട്ട് വീടല്ലേ, അപ്പം വീട്ടിലുള്ള ഒരാള് ചെന്ന് ഇടപെടുന്നത് പോലെ അത് തന്നെ വീട്ടിലും കാണിക്കാറ്. ഇതെല്ലാം പൊതുവിൽ കാണിക്കാറ്. അതെ അതെ, ഇത് തന്നെ വീട്ടിലും കാണിക്കാറുള്ളത്.